പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ഒക്ടോബർ മാസം 26-ാം തീയതി തിങ്കളാഴ്ച പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിനെ ആരാധിക്കുവാൻ, നമ്മുടെ കർത്താവിനെ സ്തുതിക്കുവാൻ, നമ്മുടെ കർത്താവിന് മഹത്വം കൊണ്ടേറ്റുവാൻ കർത്താവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമ്മുടെ കരങ്ങളൊക്കെ ഉയർത്തി നന്ദിയോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. കഴിഞ്ഞ പകൽ മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തുപരിപാലിച്ചു. നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ രാത്രിയിലും കർത്താവ് അത്ഭുതകരമായി നമ്മളെ സൂക്ഷിച്ചു. നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം പിതാവേ, സ്തോത്രം, സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ, സൗഖ്യത്തോടെ, സന്തോഷത്തോടെ ഉണർന്ന് കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കി യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളതെന്ന് പറയുവാൻ നമ്മുടെ ജീവിതത്തിൽ തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്തു. കൃപയാണ്, നമ്മുടെ യോഗ്യത കൊണ്ടല്ല നമ്മൾ ഉണർന്നത്, കർത്താവ് നമ്മളെ ഉണർത്തിയത്. ആ ഒരു ബോധം എന്നും പ്രഭാതത്തിൽ നമുക്ക് വേണം. നാം കിടന്നുറങ്ങി, പരിസരബോധമില്ലാതെ കിടന്നുറങ്ങി, ഒന്നും അറിയാതെ കിടന്നുറങ്ങി, എന്നാൽ യഹോവ നമ്മളെ താങ്ങുകയാൽ കർത്താവ് നമ്മളെ വിളിച്ചെഴുന്നേൽപ്പിച്ചതാണെന്നുള്ള ഒരു വലിയ ബോധം ഈ പ്രഭാതത്തിൽ നമുക്കുണ്ടാകണം. സന്തോഷത്തോടെ കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഒരിക്കലൂടെ പറഞ്ഞു, യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കുവാൻ കർത്താവ് അവസരം തന്നതിനായിട്ട് സ്തോത്രം ചെയ്യാം. 124-ാം സങ്കീർത്തനങ്ങൾ ഇങ്ങനെ പറയുന്നു, പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, അവരുടെ കോപം നമ്മുടെ നേരെ ജ്വലിച്ചപ്പോൾ, അവർ നമ്മെ ജീവനോടെ വിഴുങ്ങിക്കളയുമായിരുന്നു. യഹോവ നമ്മുടെ പക്ഷത്തിലായിരുന്നുവെങ്കിൽ നമുക്ക് ഇന്ന് ആയിരിക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരുവാൻ കഴിയുകയില്ലായിരുന്നു. എപ്പോഴും നമ്മുടെ മനസ്സിൽ ആ ഒരു ബോധം വേണം. കർത്താവ് എന്നെ താങ്ങിയത് കൊണ്ട്, കർത്താവ് എന്നെ പുലർത്തിയത് കൊണ്ട്, കർത്താവ് എന്നെ പരിപാലിച്ചത് കൊണ്ട്, കർത്താവ് എന്നെ സംരക്ഷിച്ചത് കൊണ്ട്, കർത്താവ് എന്നെ നിലനിർത്തിയത് കൊണ്ട് ഞാൻ ഇന്ന് ഈ അവസ്ഥയിൽ എത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. അങ്ങനെ വരുമ്പോൾ എന്താണെന്നറിയാമോ, നമുക്ക് നന്ദിയോടെ കർത്താവിന് സ്തോത്രം പറയാൻ പറ്റും, സന്തോഷത്തോടെ സ്തോത്രം പറയാൻ പറ്റും. അതിൻ്റെ 8-ാം ഭാഗം പറയുന്നത്, നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിലിരിക്കുന്നു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്നാണ് വരുന്നത്, യഹോവയുടെ നാമത്തിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ഒന്നുകൂടെ കരങ്ങളെ ഉയർത്തി ആ നാമത്തെ ഉയർത്താം. ആമേൻ. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഒരിക്കലൂടെ പറഞ്ഞാണ്ട്, യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഒന്നുകൂടെ പറഞ്ഞു, എൻ്റെ യേശു നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഉറക്കെ പറഞ്ഞാണ്ട്, എൻ്റെ യേശു നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാണ്ട്, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുന്നു. പാപ്പ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ കാത്തു പരിപാലിച്ചിരുന്നു, സ്തോത്രം. കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം തന്നതിന് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ ഞങ്ങളെ ഉണർത്തിയ ദൈവ കൃപയ്ക്ക് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവേ, ഈ പകൽക്കാലം ഞങ്ങളെ അത്ഭുതകരമായി അങ്ങ് പുലർത്തുന്ന കൃപകൾക്കായി സ്തോത്രം. അപ്പോൾ ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളിവരെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് പ്രഭാതത്തിൽ ഇവർ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഇവരുടെ ജീവിതത്തിൽ പുതിയ അനുഭവങ്ങളെ കർത്താവ് അങ്ങ് കൊടുക്കുന്നതിനായിട്ട് സ്തോത്രം. സ്വർഗീയ അനുഭവങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. കർത്താവ് അവരെ കരുതുന്ന വിധങ്ങൾക്കായി, പരിപാലിക്കുന്ന വിധങ്ങൾക്കായി സ്തോത്രം. സ്വർഗീയ സഹായം ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കട്ടെ. ഹല്ലേലൂയ. സ്വർഗീയ സഹായം ലഭിക്കട്ടെ. കർത്താവിൻ്റെ കൃപ തൻ്റെ കുഞ്ഞുങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. കർത്താവ്, പ്രത്യേകിച്ച് രോഗികളായി ആരെങ്കിലും ഈ ശബ്ദം കേൾക്കുന്നെങ്കിൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിപൂർണ ആശ്വാസം, പൂർണ്ണ ആരോഗ്യം, സ്വസ്ഥത യേശുവിൻ്റെ നാമത്തിൽ തൻ്റെ കുഞ്ഞുങ്ങളുടെ മേൽ ഇറങ്ങി വന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അങ്ങവരെ വിടുവിച്ചിരിക്കുന്ന കൃപകൾക്ക് നന്ദി. ആരോഗ്യം കൊടുത്തിരിക്കുന്നതിന് സ്തോത്രം. സ്വസ്ഥത കൊടുത്തിരിക്കുന്നതിന് സ്തോത്രം. സമാധാനം കൊടുത്തിരിക്കുന്നതിന് സ്തോത്രം. പ്രത്യേകിച്ച് കർത്താവേ, അവൻ കാലിൻ്റെ അവൻ താഴ്ഭാഗത്ത് വേദനയാൽ, ഉപ്പൂറ്റിക്ക് വേദനയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ പുറകിലത്തെ ആ മസിലിന് പെയിനായിട്ട് ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പരിപൂർണ സൗഖ്യം കർത്താവ് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവേ, അവൻ ശ്വാസം എടുക്കുന്നതിന് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്ന് പകൽക്കാലം എല്ലാ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസും യേശുവിൻ നാമത്തിൽ മാറിപ്പോകട്ടെ. എല്ലാ ബ്രീത്തിങ് ഡിഫിക്കൽട്ടീസും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. കർത്താവേ, അതുപോലെ തന്നെ കർത്താവ്, ഈ പ്രഭാതം ഞങ്ങൾ വീണ്ടും അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവ്. ഓ താങ്ക് യു ഫാദർ, ഞങ്ങളങ്ങേ വാഴ്ചെന്ന് കർത്താവ്. കൊറോണയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങ് സൗഖ്യമാക്കുന്ന യഹോവയാണല്ലോ. ഇന്ന് പകൽക്കാലം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അതിൻ്റെ സകല കോംപ്ലിക്കേഷനിൽ നിന്ന് കുഞ്ഞുങ്ങൾ പുറത്തു വരട്ടെ. ആരോഗ്യമുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ. അതുപോലെ കർത്താവേ, കുടുംബജീവിതത്തെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ കുഞ്ഞുങ്ങൾക്ക് സമാധാനവും സന്തോഷമുള്ള കുടുംബജീവിതം കൊടുക്കണം. കുഞ്ഞുങ്ങളുടെ ഭാവിക്കായിട്ട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വഴിയും വാതിൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി
വഴി തുറന്നു കൊടുക്കണം. പ്രത്യേകിച്ച് ജോലിയിൽ ബിസിനസ്സിലൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ ഇന്ന് പകൽക്കാലം കർത്താവിൻ്റെ കരങ്ങളിൽ തരുന്നു. വഴികൾ തുറക്കുന്നവൻ കർത്താവ്, സാഹചര്യങ്ങളെ മാറ്റുന്നവൻ കർത്താവ്. അങ്ങ്മേൽ അങ്ങ് തുറന്നാൽ അടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല, അങ്ങ് അടച്ചാൽ ആർക്കും തുറക്കുവാനും കഴിയത്തില്ല. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സാഹചര്യങ്ങൾ മാറട്ടെ, വഴികൾ തുറന്നു പെരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കർത്താവെ, ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും ഒരിക്കലൂടെ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ നാമം ഈ മക്കളിലൂടെ മഹത്വപ്പെടുവാൻ കർത്താവ് ഇടവരുത്തണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ചു വരുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ വചനം ചിന്തിക്കാം. പ്രാർത്ഥനയോടുകൂടെ ദൈവവചനം ധ്യാനിച്ചിട്ട് റോമാ ലേഖനം 12-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുവാൻ ആഗ്രഹിക്കുന്നത്. റോമൻസ് ചാപ്റ്റർ 12:2 ഇവിടെ പറയുന്നു, ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടുവീൻ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ഈ ഭൂമിയിലായിരിക്കുന്നതിന് പ്രത്യേക പദ്ധതിയുണ്ട്. കർത്താവിൻ്റെ പ്രത്യേക പദ്ധതിയിലാണ് ഞാനും നിങ്ങളും ആയിരിക്കുന്നത്. അത് നമുക്ക് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി കർത്താവ് ഇട്ടത് ഇന്നോ മിനിഞ്ഞാന്നോ അല്ല. കർത്താവ് നമ്മളെക്കുറിച്ചുള്ള പദ്ധതി ഇട്ടത് നമ്മൾ നമ്മുടെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് തന്നെ സ്വർഗത്തിലെ ദൈവം നമ്മളെക്കുറിച്ചുള്ള പദ്ധതികൾ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു. അതിനായിട്ടൊരു സ്തോത്രം പറഞ്ഞ് ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഒക്കെ ജീവിക്കുന്നത് ദൈവം ഓൾറെഡി പ്ലാൻ ചെയ്ത പദ്ധതിക്കകത്തൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഒന്നിനെക്കുറിച്ചും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം കർത്താവ് എന്താണോ പ്ലാൻ ചെയ്ത് അതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് വെറുതെ നമ്മൾ അയ്യോ എന്തായിത്തീരും ഒന്നും ഓർത്ത് ഭാരപ്പെടേണ്ട, കർത്താവിൻ്റെ പ്ലാനിലാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇവിടെ തിരുവചനം നമ്മളിത് പഠിപ്പിക്കുക. ആ ഒരു പദ്ധതിയിൽ നമ്മൾ മുന്നേറണമെങ്കിൽ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒന്നാമതൊരു ബോധ്യം വേണം, ഞാനൊരു ദൈവപൈതലാണ്. രണ്ട്, ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി എന്നെ ഭൂമിയിലാക്കി വെച്ചിരിക്കുന്നു. കർത്താവിന് എന്നെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട്. ചെറിയ ഇത് ചുമ്മാതെ പറയുന്നതല്ല. എല്ലാവരും ഇത് കേൾക്കുമ്പോൾ ഒരു ഉറപ്പ് വരുന്നില്ല. കാരണം ദൈവിക പദ്ധതി എന്നെക്കുറിച്ചും നിങ്ങളെക്കുറിച്ചുള്ളത് വലുതാണ്. ഒന്ന്, അതാണ് പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുന്നു. എന്തിനു വേണ്ടി? വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ, അവൻ്റെ പ്രവൃത്തികളെ വർണ്ണിക്കുവാൻ. അവൻ്റെ പ്രവൃത്തിയും അവൻ്റെ മഹത്വവും, അതായത് നമ്മളെ വിളിച്ച നമ്മുടെ യേശുവിൻ്റെ മഹത്വവും യേശുവിൻ്റെ പ്രവൃത്തിയും നമ്മളിലൂടെ കാണിക്കുവാനാണ് കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. അത് നമ്മൾ മറന്നു പോകരുത്. അപ്പോൾ അത് വലിയൊരു പദ്ധതിയാണ് നമ്മളെക്കുറിച്ച്. നിങ്ങളായിരിക്കുന്നിടത്ത് യേശു ഇന്നും ജീവിക്കുന്നു എന്ന് വെളിപ്പെടുത്തുവാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. നിങ്ങളായിരിക്കുന്നിടത്ത് യേശുവിന് എന്ത് ചെയ്യുവാൻ കഴിയുമെന്ന് കാണിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നിങ്ങൾ. യേശുവിൻ്റെ മഹത്വം ഇന്ന് നിങ്ങളിലൂടെയാണ് വെളിപ്പെടാൻ പോകുന്നത്, പ്രിയ ദൈവമക്കളെ. അതുകൊണ്ട് ആ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. അതുകൊണ്ടാണ് ഇവിടെ റോമാലേഖനത്തിൽ പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. അപ്പോൾ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുന്നുവെങ്കിലും നമ്മൾ ഈ ലോകക്കാരല്ല എന്ന തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ബാഹ്യമായ ഉപരിപ്ലവമായ സാഹചര്യങ്ങളുമായിട്ടും സിസ്റ്റമായിട്ടും കൾച്ചറുമായിട്ട് നമ്മൾ ഒരിക്കലും അനുരൂപപ്പെട്ടു പോകുവാൻ പാടില്ല. കാരണം ഏത് സ്ഥലത്തും അതിൻ്റെതായ ട്രെൻഡുകളുണ്ട്, അതിൻ്റെതായ ഫാഷൻസ് ഉണ്ട്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ട്രെൻഡിലായിപ്പോകരുത്. ലോക മനുഷ്യൻ, അതായത് ഇന്നത്തെ ലോക മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ ആകരുത് നമ്മൾ ചിന്തിക്കുന്നത്. അവരെല്ലാം എങ്ങനെ പണമുണ്ടാക്കണം, പണമുണ്ടാക്കുന്നത് ഏത് വിധേനയും പണമുണ്ടാക്കും, പിൻവാതിലുകളിലൂടെ അണ്ടർ ദ ടേബിളിലൂടെ ഒക്കെ പണമുണ്ടാക്കുന്നത് ലോക മനുഷ്യൻ്റെ ഒരു സ്വഭാവമാണ്, ലോകത്തിലൊരു സിസ്റ്റമാണ്. പക്ഷെ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ വിളിച്ചിരിക്കുന്ന അങ്ങനെ ജീവിപ്പാനല്ല. നമുക്ക് സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവമാണ്. അപ്പം നമ്മൾ ഒരിക്കലും ലോക മനുഷ്യർ ജീവിക്കുന്നത് പോലെ ജീവിപ്പാൻ പാടില്ല. ലോക മനുഷ്യർക്ക് വസ്ത്രത്തിന് അതിൻ്റെതായ ട്രെൻഡുകളുണ്ട്. ഓരോ ടൈമിലും ഓരോ ഫാഷൻ ഇറങ്ങി വരും, ഓരോ സിസ്റ്റം ഇറങ്ങി വരും. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയല്ലാതെ വേറൊരു വ്യവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഹല്ലേലൂയ, സ്തോത്രം. അതാണ് പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. ഇപ്പം ലോകത്തിലെ മനുഷ്യരെല്ലാം ചിന്തിക്കുന്നത് അവൻ മാനുഷിക സഹായങ്ങളെക്കുറിച്ചായിരിക്കും, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ സഹായിക്കുന്നതിനെക്കുറിച്ചായിരിക്കും. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് എപ്പോഴും, എനിക്ക് സഹായം വരുന്ന എൻ്റെ കർത്താവാണ്, അവൻ എൻ്റെ കർത്താവാണ്, എൻ്റെ കർത്താവാണ് എനിക്ക് സഹായം തരുന്നത്. അവൻ അതാണ് പറയുന്നത്. അവരെ ആരെങ്കിലും നമ്മളിപ്പം നമ്മൾ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുമ്പോൾ ലോക മനുഷ്യൻ ആകുലതകൾ വരും, അവർ ഭാരപ്പെടും. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളങ്ങനൊന്നും ഭാരപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ലോകക്കാരല്ല. അതുകൊണ്ട് ഈ ലോകത്തിൻ്റെ സിസ്റ്റപ്രകാരം ലോകത്തിലെ മനുഷ്യൻ ചിന്തിക്കുന്നത് പോലെ ചിന്തിച്ച് അവർ പറയുന്നത് പോലെ പറഞ്ഞ് ജീവിച്ചാൽ നമുക്കൊരിക്കലും ദൈവരാജ്യത്തിൻ്റെ മഹത്വം
നിമിത്തം നന്മ അനുഭവിപ്പാൻ കഴിയത്തില്ല. അതുകൊണ്ട് ആമേൻ, രോഗം വന്നാൽ പോലും നമുക്കൊരു ബോധ്യം വേണം, സൗഖ്യമാക്കാൻ എനിക്ക് കർത്താവുണ്ട്. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിലും എന്നെ ജയോത്സവമായി നടത്തുന്ന കർത്താവ് എനിക്കുണ്ട്. എൻ്റെ യഹോവ എൻ്റെ ഇടയന, എനിക്കൊരിക്കലും മുട്ടുണ്ടാകത്തില്ല. ഇത് നമ്മുടെ മനസ്സിൽ കയറണം. ലോകമനുഷ്യർ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. അതാ പറയുന്നത്, ഈ ലോകം അങ്ങനെ, ലോകം പറയുന്നത് ആ നീ അങ്ങനെ ചെയ്തിരിക്കണം, നീ ഇങ്ങനെ ചെയ്യണം, നീ അങ്ങനെ നോക്കണം, നീ ഇങ്ങനെ, ദാറ്റ് ഈസ് വേൾഡ്. പക്ഷെ നമുക്ക് പറയണം, എന്നെ കരുതുന്ന ഒരു കർത്താവുണ്ട്. കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോറ്റി പുലർത്തിയെങ്കിൽ, മന്ന പൊഴിച്ചു തന്നെ ജനത്തെ പരിപാലിച്ചെങ്കിൽ, ഇന്നും ഈ കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. ഇന്നും ഈ കർത്താവ് ജീവിക്കുന്നു, ഇന്നും ഈ കർത്താവ് ഇടപെടുന്നു. അതുകൊണ്ട് എൻ്റെ കാര്യം കർത്താവാണ് നടത്തുന്നത് എന്ന് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഉറപ്പിക്കണം എന്നുള്ളത് വാഗുണ്ടായിട്ട് പറയണം. ഹല്ലേലൂയ. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാന്നാണ് പറഞ്ഞു. അപ്പോൾ വെളിച്ചമാകുന്ന നമ്മൾ ആമേൻ ഓഫായിരുന്നാൽ ലോകത്തിന് വെളിച്ചം ലഭിക്കത്തില്ല. ഉപ്പായിരിക്കുന്ന നമ്മളുടെ രസം അല്ലെങ്കിൽ ഉപ്പിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോയാൽ നമ്മളെ കൊണ്ടൊരു പ്രയോജനമില്ലാതായിപ്പോൾ. അപ്പം ഈ തിരുവചനം എന്തു പറയുന്നു, അതിനനുസൃതമായി ജീവിതത്തെ ക്രമീകരിച്ച് പാപത്തോട് ടാറ്റ പറഞ്ഞ്, ലോക താല്പര്യങ്ങളോട് ടാറ്റ പറഞ്ഞ്, ലോക ഇമ്പങ്ങളോട് ടാറ്റ പറഞ്ഞ്, കർത്താവിൻ്റെ വചനത്തിന് അനുസൃതമായി നമ്മൾ നമ്മുടെ മനസ്സിനെ പുതുക്കുമ്പോൾ എന്തു പറ്റും, ദൈവഹിതപ്രകാരം നമുക്ക് മുന്നേറുവാൻ കഴിയും. പല ദൈവമക്കളുടെയും ജീവിതത്തിൽ വീണ്ടും ജനനം പ്രാപിച്ചു എന്ന് പറയുന്നതല്ലാതെ അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കയറിയിട്ടില്ല. അതുകൊണ്ട് എന്തു പറ്റി, കിങ്ഡത്തിനകത്തുള്ള സന്തോഷമോ സമാധാനമോ സ്വസ്ഥതയോ ആമേൻ സൂപ്പർനാച്ചുറൽ ഹെൽത്തോ സൂപ്പർനാച്ചുറൽ ആമേൻ ഇമ്മ്യൂണിറ്റിയോ അല്ലെങ്കിൽ സൂപ്പർനാച്ചുറൽ പ്രൊട്ടക്ഷൻ ഒന്നും അനുഭവിക്കാൻ കഴിയുന്നില്ല. ഒരു ദൈവരാജ്യത്തിലായിരിക്കുന്ന ദൈവവൈദ്യൻ ഇതെല്ലാം അവകാശമാണ്. പക്ഷേ എന്തുകൊണ്ട് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞതുപോലെ നമ്മൾ നീതിയെ ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ദൈവവചനപ്രകാരം നമ്മുടെ മനസ്സിനെ നമ്മൾ പുതുക്കണം. നമ്മൾ ഇതിനു മുമ്പ് ജീവിച്ചത് ദൈവവചനപ്രകാരമല്ല. അപ്പോൾ അതാ പറഞ്ഞത്, നിങ്ങളുടെ മനസ്സ് പുതുക്കണം, മനസ്സിനെ നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്യണം, ദൈവത്തിൻ്റെ വചനപ്രകാരം ട്രെയിൻ ചെയ്തെടുക്കണം. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടരുത്. എല്ലാവരും നഖം കടിച്ചിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു, ഞാനെന്തിനാകുലപ്പെടുന്നത്, എൻ്റെ കർത്താവ് പറഞ്ഞു ഇതിൻ്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭാരം വരുമ്പോൾ ലോക മനുഷ്യർ നഖം കടിക്കുകയും ടെൻഷൻ അടിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നമ്മുടെ കർത്താവിൻ്റെ കയ്യിലോട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ഭാരം മാറ്റുന്നു. അപ്പോൾ അവിടെയാണ് സൂപ്പർനാച്ചുറൽ പീസ് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത്. അപ്പോൾ മനസ്സിനെങ്ങനെ പുതുക്കണം, ദൈവവചനം വായിക്കുന്ന അനുസരിച്ച്, വചനം ധ്യാനിക്കുന്ന അനുസരിച്ച് മനസ്സിനെ നമ്മൾ ട്രെയിൻ ചെയ്യണം. ഇങ്ങനെയാണ് നമുക്ക് ജീവിക്കേണ്ടത്, ഇങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്. യെസ്, നമ്മൾ ഈ ഭൂമിയിൽ തന്നെയാണ് ജീവിക്കുന്നത്, ബട്ട് നമ്മൾ വ്യത്യസ്തരാണ്. നമ്മൾ ജീവിക്കേണ്ടത് എങ്ങനെ, വചനം എന്തു പറയുന്നു അതിനനുസരിച്ച് നമ്മളെ ട്രെയിൻ ചെയ്ത് അതനുസരിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വ്യത്യസ്തരായി ജീവിക്കുവാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. നമ്മൾ ഉടനെ പറയുന്നത് എന്തുവാ, നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുന്നത് വേറെ ബാഹ്യമായ ചില മാറ്റങ്ങളൊക്കെ, ബാഹ്യമായ മാറ്റങ്ങൾ വരുത്തേണ്ടത് വരുത്തണം, അത് അത്യാവശ്യമാണ്. എന്നാൽ അതിലുപരിയായി നമ്മുടെ ഹൃദയത്തിന് ദൈവവചനപ്രകാരം ഒരു കൺട്രോൾ ഉണ്ടാകണം. ദൈവവചനപ്രകാരം ഒരു നിയന്ത്രണം ഹൃദയത്തിനകത്തുണ്ടാകണം. നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ വാക്ക്, നമ്മുടെ ചിന്തയിൽ എന്ത് വരുന്നു അതാ വാക്കിൽ വരുന്നു. അതുകൊണ്ട് ചിന്തയെ ദൈവവചനപ്രകാരം ക്രമീകരിക്കണം. അങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ജയാളികളായി ജീവിക്കും. സൂപ്പർനാച്ചുറൽ ഹെൽത്തും വെൽത്തും ഇമ്മ്യൂണിറ്റിയും പ്രൊട്ടക്ഷനും പീസും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയും. കാരണം ദൈവരാജ്യത്തിലുള്ളത് അതാ. അപ്പം നമ്മൾ ഭാരപ്പെടേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ മനസ്സിനോട് പറഞ്ഞു, മനസ്സേ നീ ഭാരപ്പെടേണ്ട ആവശ്യമില്ല, കർത്താവ് എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. മനസ്സേ നീ ആകുലപ്പെടേണ്ട ആവശ്യമില്ല, കർത്താവ് പറഞ്ഞിട്ടുണ്ട് ചെയ്തോളാമെന്ന്. അത് നമ്മൾ വിശ്വസിക്കണം. ഹല്ലേലൂയ. യഹോവ എൻ്റെ ഇടയന, ഞാൻ ആ മുഖത്തേക്കാണ് നോക്കിയത്, എൻ്റെ മുഖം ലജ്ജിച്ചു പോകുന്ന പ്രശ്നമില്ല. ഹായ്, ബാലസിംഹങ്ങൾക്ക് ഇര കിട്ടാതെ വിശന്നിരുന്നാൽ, ഐ മീൻ യഹോവയെ അന്വേഷിക്കുന്ന എനിക്ക് നന്മയ്ക്ക് കുറവ് വരികയില്ല എന്തൊക്കെ സംഭവിച്ചാലും. അത് നമ്മുടെ മനസ്സിൽ, നമ്മുടെ മനസ്സ് അങ്ങനെ അങ്ങ് പുതുക്കം പ്രാപിക്കണം. അപ്പം നമ്മുടെ മനസ്സറിയാതെ ഏത് സാഹചര്യത്തിലും എന്തുവരും, ദൈവവചനപ്രകാരം ചിന്തിക്കാനും അത് നമ്മുടെ ആക്ഷനിൽ പുറത്തു വരുവാനിട വരും. അതാണ് പ്രിയപ്പെട്ടവരെ, മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. കർത്താവ് നിങ്ങളെ അതിനുവേണ്ടി ഒരുക്കട്ടെ. എന്തായതിനുള്ള എളുപ്പവഴി, ദൈവവചനം രാപകൽ ധ്യാനിക്കണം. ജോഷുവായിട്ട് പറഞ്ഞ കാര്യം മറക്കണ്ട കേട്ടോ, നീ രാവും പകലും എൻ്റെ വചനം ധ്യാനിക്കണം. അത് നിൻ്റെ വായിൽ നിന്ന് മാറിപ്പോകരുത്. അങ്ങനെ വന്നാൽ എന്തു സംഭവിക്കും, നീ ജയാളിയായിത്തീരും, നീ അഭിവൃദ്ധി പ്രാപിക്കും, നീ കൃതാർത്ഥനായിത്തീരും. ഇതാ ജോഷുവായോട് പറഞ്ഞു, ഇന്ന് പകൽക്കാലം എന്നോടും നിങ്ങളോടും പറയുന്നു, ദൈവത്തിൻ്റെ വചനം നമ്മുടെ നാവിൽ നിന്ന് മാറിപ്പോകരുത്. നമ്മൾ രാവും പകലും ധ്യാനിക്കണം. അതനുസരിച്ച് നമ്മുടെ മനസ്സ് പുതുക്കി പുതുക്കി പ്രാപിക്കാൻ പുതുക്കം പ്രാപിച്ചുകൊണ്ടിരിക്കും. അതനുസരിച്ച് കിങ്ഡത്തിലുള്ള നന്മയും കിങ്ഡത്തിലുള്ള അനുഗ്രഹങ്ങളും അനുഭവിച്ച് ജീവിക്കുവാൻ കഴിയും കേട്ടോ. കർത്താവ് ഈ വചനങ്ങളാൽ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.
ഗാഡ് ബ്ലസ് യു. നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ പരിസരത്തുള്ളവർ കൂടി വചനം വായിച്ചു കൊടുക്കണം. നിങ്ങളുടെ ബന്ധുക്കാർക്കും കൂട്ടുകാർക്കും ആമേൻ ആർക്കൊക്കെ കൊടുക്കാമോ അവർക്കൊക്കെ കൊടുക്കുക, അവരും അനുഗ്രഹിക്കപ്പെടട്ടെ. നിങ്ങളുടെ ചുറ്റുപാടുകൾ ദൈവവചനത്താൽ രൂപാന്തരപ്പെടട്ടെ. ഹല്ലേലൂയ ഗ്ലോറി, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ.